മണ്ഡലപൂജയുടെ പ്രധാന ചടങ്ങുകളിലൊന്നായ തങ്കഅങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയാറിന് ഉച്ചയോടെ പമ്പയിൽ നിന്ന് കയറുന്ന ഘോഷയാത്രയെ ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും വൈകിട്ട് ആറയോടെ സന്നിധാനത്തെത്തുന്ന തങ്കഅങ്കി ചാർത്തിയാണ് അന്നേ ദിവസം ദീപാരാധന നടക്കുക ഇരുപത്തേഴാം തീയതി അതായത് നാൽപ്പത്തൊന്നാം ദിവസം ഉച്ചപൂജയ്ക്കാണ് മണ്ഡലപൂജ എന്ന് പറയുന്നത് അത് വിശേഷാൽ ശബരിമലയെ സംബന്ധിച്ച് അതൊരു വിശേഷാൽ പൂജ തന്നെയാണ് അതികൂട്ടത്തിൽ കളഭാഭിഷേകം ഉണ്ടായിരിക്കും കളവാഭിഷേകത്തിന് ശേഷം തങ്കയങ്കി ചാർത്തി ദീപാരാധനയോടുകൂടി മണ്ഡലപൂജ അവസാനിക്കും ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് കലശത്തോടെയും കളഭാഭിഷേകത്തോടെയുമാണ് മണ്ഡലപൂജ തുടങ്ങുക ഇതിനു മുന്നോടിയായി രാവിലെ മണിക്ക് നെയ്യഭിഷേകം നിർത്തിവയ്ക്കും കിഴക്കേ മണ്ഡപത്തിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ കളഭവും ഇരുപത്തിയഞ്ച് കലശവും പൂജിക്കും ബ്രഹ്മകലശത്തിൽ കളഭം നിറച്ച് നിരാഞ്ജനമൊഴിയും ഇതിനുശേഷം കലശം മേൽശാന്തി ഏറ്റുവാങ്ങി അയ്യപ്പന് അഭിഷേകം ചെയ്യും തുടർന്ന് ശേഷം പ്രസന്ന പ്രസന്നപൂജയ്ക്കായി നടയടക്കുന്ന സമയം വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി മംഗളാരതി ഒഴിയുന്നതോടെ മണ്ഡലപൂജ സമാപിക്കും രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും മകരവിളക്ക് പൂജകൾക്കായി മുപ്പതിനു വൈകിട്ട് അഞ്ചരയ്ക്കാണ് നട തുറക്കുക ക്യാമറാ പേഴ്സൺ സഞ്ജു കൊറ്റമ്മിനൊപ്പം മനേഷ് മൂർത്തി മീഡിയ വൺ സന്നിധാനം